നമസ്കാരം കൂട്ടുകാരെ, ഇന്ന് ധ്രുവമോളും വിജയമ്മയും വന്നിരിക്കുന്നത് ഒരു ചിക്കൻ ബിരിയാണി ആയിട്ടാണ്. അപ്പൊ ചിക്കൻ ബിരിയാണി സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. അപ്പൊ ഞാൻ ബിരിയാണിക്കുള്ള അരി 2 നാഴി അരി ഒരു 15 മിനിറ്റ് നേരം കുതിരയിട്ടിട്ട് ഒന്ന് ഊറ്റി വെച്ചേക്കാണ്. പിന്നെ അതിലേക്ക് നമ്മൾ കറുകപ്പട്ട, ഗ്രാമ്പൂ, ഏലക്കായ, കുരുമുളക്, കുറച്ച് വെളുത്തുള്ളി, പിന്നെ തക്കാളി, ക്യാപ്സിക്കം, ക്യാരറ്റ്, പുതിനയില, മല്ലിയില, അതേമാതിരി നമ്മൾ ഉള്ളി വറുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ചിക്കൻ ആദ്യം തന്നെ നമുക്ക് ഒന്ന് പുരട്ടി വയ്ക്കാവേ. ചിക്കൻ വറുത്തെടുക്കാനാണ്. അപ്പോൾ നമുക്ക് ചിക്കൻ പുരട്ടി വയ്ക്കാനായിട്ട് നമ്മൾ അതിനകത്തേക്ക് ഒരു സ്പൂണ് ചതച്ച മുളക് ഇടണം കേട്ടോ. ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, കുരുമുളക് പൊടി, ഒഴിച്ച് ഒന്ന് തിരുമ്മി വയ്ക്കാവേ. രണ്ട് വേപ്പില ഇട്ടു. അപ്പം നമ്മൾ തിരുമ്മി വയ്ക്കട്ടെ. പറയൂ, ഞങ്ങൾ തിരുമ്മി കൂട്ടി വയ്ക്കാന്ന് പറഞ്ഞു പറഞ്ഞു കണ്ണാ. ഇത് നോക്ക്, ഇതെന്തെന്നാ? ഇത് എച്ചിയാണോ മീമിയാണോ? ഇതെന്തെന്നാ? ഇത് എച്ചിയാണോ മീമിയാണോ? എച്ചിയാണോ? ഇപ്പം ഇതവിടെ ഇരിക്കട്ടെ. ഇനി നമ്മൾ ബിരിയാണി നമുക്ക് റെഡിയാക്കാം. വയ്യോ, ഇതപ്പോഴത്തേക്കൊന്ന് പിടിച്ച് നല്ല മസാലയൊക്കെ പിടിച്ച് പിടിക്കട്ടെ. അപ്പോൾ ഞാൻ ഉള്ളി വറുത്ത് കോരിയ ഓയിൽ അതിനകത്തുണ്ട്. ആ ഓയിലിലൂടെ നമുക്കൊരു കുറച്ച് ഒരു ഒരു സ്പൂൺ കണക്കാക്കി നെയ്യും കൂടെ ഒഴിക്കാം. ഉള്ളിയും ചതച്ചാണേ, പച്ചമുളകും ചതച്ചത് ഞാൻ ആദ്യം ഇട്ടു. സബോള ഇടാം. നമ്മൾ ഏലക്കായ, ഗ്രാമ്പൂവും പട്ടയും കുരുമുളകും സംഭവമൊക്കെ ഇട്ട് നമുക്കൊന്ന് വഴറ്റാം. ക്യാരറ്റ് ഇത്തിരി വാടാൻ സമയം എടുക്കില്ല, അപ്പം നമുക്ക് ക്യാരറ്റ് ആക്കിടാം. കര സ്പൂൺ പെരുംജീരകം ഇടാവേ. അപ്പം നമുക്കിതിനകത്തേക്ക് ക്യാപ്സിക്കം അരിഞ്ഞിട്ടിരിക്കുന്നത്. ഒന്ന് വാടി കഴിയുമ്പോൾ നമുക്ക് തക്കാളി ഇടാവേ. ഹായ്, നമ്മുടെ തക്കാളിയും കൂടെ ഇങ്ങനെ വന്ന് കഴിഞ്ഞപ്പോൾ കളർഫുള്ളായി. വെള്ളം ഞാൻ 2.5 ഗ്ലാസ് അരിയാണ് എടുത്തത്. അപ്പോൾ 5 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. നമുക്കൊരു 1/2 ടേസ്പൂൺ പാകത്തിനുള്ള ഉപ്പിടാം. നമുക്ക് വെള്ളം തിളച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ ഒന്ന് നോക്കാം പാകത്തിന് ഉപ്പായോന്ന്. പോരെങ്കിൽ സ്വല്പം കൂടി ചേർക്കാം. 1 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇടാവേ, ചെറിയൊരു മഞ്ഞൾപ്പൊടി. പിന്നെ നമ്മുടെ ഈ മുരിങ്ങയില പോട്ട്, പുതിനയില, മല്ലിയില ഒരു സ്വല്പം ഇടാം. നമുക്ക് ചോറാവുന്ന ഇടാം. ഇപ്പോൾ 2 തുള്ളി എസൻസ് ഒഴിക്കണേ. ഇത് പൈനാപ്പിളിൻ്റെ എസൻസാണ്. ഇടാവേ. നമുക്ക് അരി ഇട്ടു. നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് ശരിക്കൊന്ന് ഇളക്കിയിട്ടിട്ട് നമുക്കൊന്ന് മൂടി വെച്ചിട്ട് തീ കുറച്ചിടാം. എല്ലാ സംഭവങ്ങളും പരട്ടി വെച്ചിട്ടുണ്ടായില്ല. അപ്പം നമ്മൾ വെറുതെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇതൊന്ന് വറക്കാൻ വെച്ചിട്ടാണ്.
ശരിക്കും അത് ശരിക്കൊന്ന് പറയാം വറുത്ത് വരും. നമുക്കിതൊന്ന് വറുത്തെടുക്കാം. വറുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്കുള്ള മസാല അടിക്കാവേ. മസാല ഉണ്ടാക്കാൻ വേണ്ടി ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് അതിൻ്റെ കൂടെ രണ്ട് കറുകപ്പട്ടയും ഗ്രാമ്പും ഏലക്കായും രണ്ട് പെരിഞ്ഞീരവും കൂടെ ചതച്ചിട്ടും കൂടെ ഇട്ട് ഒന്ന് വഴറ്റാണ് ബോളെ. ഒരു അര സ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം. നമ്മൾ ചിക്കനിൽ ഇട്ടു എന്നാലും നമുക്ക് മസാലയിൽ ഇടാം. ഉപ്പൊടി ഇടാം. ഇടാം. വഴച്ച് വന്നിട്ട് നമുക്ക് മറ്റുള്ള മസാല തക്കാളി ഇട്ടേ. സ്പൂൺ കുരുമുളക് പൊടി ഇടാണേ. നമ്മൾ മല്ലിയും മുളകും കൂടിയും കൂടി വറുത്ത് പൊടിച്ച് വെച്ചതാണ് കേട്ടോ. അതൊക്കെ ഇടാം. രണ്ട് സ്പൂൺ ഇട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു. അപ്പോൾ ഇതിൽ കിടന്ന് ശരിക്കൊന്ന് തിളച്ച് തക്കാളിയും സബോളയും ഇതൊക്കെ ശരിക്കൊന്ന് വേവട്ടെ. നമുക്കിതിലേക്ക് നമുക്ക് ചിക്കനും കൂടി നമുക്ക് ഇതൊന്ന് മൂടി വെച്ച് വയ്ക്കാം. കാരണം ഈ മസാലയൊക്കെ ചിക്കനിൽ ശരിക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് മൂടി വെച്ചുകൊണ്ട് ഒരു 10 മിനിറ്റ് വരെ. നമ്മളുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. നമ്മൾ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. നമുക്ക് തുറന്നു നോക്കാവേ. ആഹാഹാ, നല്ല ആവിയായി. നമ്മളെ ഈ പുതിനേലി സംഭവങ്ങളൊക്കെ നമുക്ക് ഇങ്ങനെ ഇടാം. പിന്നെ നമുക്ക് 2 തുള്ളി നെയ്യും കൂടെ ഇതിൻ്റെ മേളിൽ കൊടുക്കാവേ. നമ്മുടെ പാകത്തിന് വെള്ളമൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് ഇളക്കിയിട്ടിട്ട് നമുക്ക് തട്ടി ഒന്നുകൂടെ മൂടി വയ്ക്കാം. നമ്മളടപ്പുറത്തുനിന്ന് വാങ്ങി അടപ്പ് ഈ വെള്ളവും കാര്യങ്ങളൊക്കെ കറക്റ്റ് ഉണ്ട്. നല്ല ഉതിർന്ന് കണ്ട നല്ല സൂപ്പറായിട്ട് ഉതിർന്ന് കിട്ടി. നമ്മൾ കറക്റ്റാ വെള്ളം കളന്ന് കറക്റ്റ് വെള്ളം വെച്ച് കഴിഞ്ഞാൽ അതേമാതിരി ഉതിർന്ന് വേവധികം ആവുകയില്ല, വേവാതെ ഇരിക്കില്ല, കുഴയുകയില്ല. അപ്പം നല്ല സൂപ്പറായിട്ട് കിട്ടേ. അപ്പോൾ ഉള്ളി നമ്മൾ വറുത്തത് ഉള്ളി വറുത്ത് ഓരി വെച്ച് ഇടാം. പിന്നെ നമ്മൾ മുന്തിരിങ്ങയും കശുവണ്ടിയും വറുത്ത് വെച്ചിട്ടുണ്ടായി. നമുക്കതും കൂടെ ഇട്ട് നമ്മൾ ഇതിൻ്റെ മുകളിൽ നല്ല സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് നല്ല ചൂടോടു കൂടിയാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ചിക്കൻ റെഡി ആണ് വരെ നമുക്കിത് അങ്ങോട്ട് തട്ടിപ്പൊത്തിയാണ് പറ്റും. സെറ്റായിട്ടുള്ള ചിക്കൻ സർലാസ് മട്ട ബിരിയാണി റൈസ് സംഭവം ഓക്കെ. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റി. ഒത്തിരി താമസമൊന്നുമില്ല. ആ പറഞ്ഞേ. ഞങ്ങൾക്ക് ലൈക്ക് ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം, ബെല്ലൈക്കൻ ചെയ്യാം. ആ അടുത്ത നല്ലൊരു ഡിഷ് വരുന്നവരെ ബൈ പറഞ്ഞു. ബൈ, നാളെ കാണാം മോനെ. താങ്ക് യു പറഞ്ഞു. താങ്ക് യു.